ഇവിടെ ഏതെങ്കിലും ഒരു പൊതുമണ്ഡലത്തിൽ ഒരു ദളിതനെയോ ആദിവാസിയോ നിർത്തി ജയിപ്പിക്കാൻ പറ്റുമോ? അല്ല, ഒരു ട്രാൻസ്ജെൻഡറിനെ എവിടെയെങ്കിലും ഒന്ന് മത്സരിപ്പിക്കാൻ പറ്റുമോ? എതിർപ്പിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതികരണത്തിൻ്റെ കൂട്ടത്തിൽ ഇവർ കുറേ ആൾ അള്ളാഹു അക്ബർ വിളിച്ചു ആണോ? അവിടെ നിൽക്കുന്ന ക്രിസ്ത്യാനിയോ സിഖുകാരനോ കമ്മ്യൂണിസ്റ്റോ നിരീശ്വരവാദിയോ സെക്യുലറിസ്റ്റായ ആൾ എന്ത് വിളിക്കുക കൂടുതൽ? ഞാൻ ഈ സംഘപരിവാറിന് എല്ലാത്തിനും എതിരാണ്. അതിനെ എതിർക്കാൻ അവരുടെ മതരാഷ്ട്രവാദം, ഹിന്ദുരാഷ്ട്രവാദം, അതിന് ബദലായിട്ട് ഇസ്ലാമിക രാഷ്ട്രവാദം കൊണ്ടുവന്നാൽ ഇവർക്ക് രാഷ്ട്രമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെ പരലോകത്ത് പുണ്യം കിട്ടും, അതുങ്ങൾക്ക് കിട്ടില്ല കിട്ടുമോ? അപ്പോൾ ഇതും ഉണ്ടാൻ പാടില്ല. എന്താ കാരണം? അത് ന്യൂനപക്ഷ വിരുദ്ധമാണത്. ന്യൂനപക്ഷക്കാർക്ക് എന്ത് ചെയ്യുക? ദൈവമല്ല എന്ന് പറഞ്ഞു കൊടുത്തതിനെ വെട്ടിക്കൊല്ലാം. ഇവർ പരലോകത്തേക്ക് പണിയെടുക്കുക, ഇഹലോകത്തെ പണിയാണ് നമ്മളെടുക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ചേകനൂരിനെ കൊന്നവർക്ക് അധികാരം ഉണ്ടായിട്ടാണോ? ജോസഫിൻ്റെ കൈവെട്ടി അധികാരം ഉണ്ടായിട്ടാണോ? ജോസഫിൻ്റെ കൂടെ ആര് നിന്ന് ജിഷ്ണു? ജോസഫിൻ്റെ കൂടെ ആര് നിന്നു? എന്താ നിങ്ങൾ മിണ്ടാത്തത്? അപ്പോൾ നിങ്ങൾ വർഗീയതയാണ് എതിർക്കുന്നതെങ്കിൽ അത് പിന്നെ അതിൽ നിങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ വർഗീയത എതിർക്കാൻ സാധിക്കില്ല. കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ എം എൻ കാരശ്ശേരിയാണ്. നമസ്കാരം മാഷേ. മാഷ ഒരുപാട് തിരഞ്ഞെടുപ്പ് കണ്ട ആളാണ്. കേരളത്തിലെപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്ഥിരം കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾ സമുദായ നേതാക്കളെയെല്ലാം പോയി കാണുന്നു, ഒപ്പം ഊണ് കഴിക്കുന്നു, പ്രാതൽ കഴിക്കുന്നു, സഭ കടന്നു വരുന്നു. ഒരു ഭാഗത്ത് സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ, ഇവരൊക്കെ പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ചിത്രത്തിൽ തെളിയുന്ന ആളുകളുമാണ്. ഈ പ്രവണത 2022 തുടരേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ മാഷേ. ഇപ്പോഴും ഈ തലമുറയിലും നമ്മൾ ഇത് തന്നെയാണോ മുന്നോട്ട് വെക്കേണ്ടത്? ആ കീഴ്വഴക്കം മാറേണ്ട സമയമായില്ലേ? എന്താല്ലേ, ഇപ്പം ഞാനൊരു പഴയ കാര്യം പറയാം. 57 എൻ്റെ ഓർമ്മ, നമ്മുടെ പ്രസിദ്ധ നാടകകൃത്ത്, സിനിമാ സംവിധായകൻ, നടൻ കണ്ട തോപ്പിൽ ഭാസി മത്സരിക്കുന്നു. അപ്പം അദ്ദേഹം അന്ന് പാർട്ടി പിളർന്നിട്ടില്ല. പാർട്ടി പിളരുന്നത് 1964. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാരോ അദ്ദേഹത്തോട് അനുഭവമുള്ളവരാരോ പറഞ്ഞു, ഒന്ന് മന്നത്തുപത്മനാഭനെ കാണുന്നത് നന്നായിരിക്കും, ആ മണ്ഡലത്തിൽ ഒരുപാട് നായന്മാർക്ക് വോട്ടുള്ളതാണ്. അപ്പോൾ തോപ്പിൽ ഭാസി പറഞ്ഞു, എനിക്കൊരു നായരുടെയും വോട്ട് വേണ്ട. ഇതെങ്ങനെയോ മന്നം അറിഞ്ഞു. മന്നം പറഞ്ഞു, അവനൊരു തന്തയ്ക്ക് പറഞ്ഞ നായരാ, നമ്മൾ അവന് വോട്ട് ചെയ്യും. തോപ്പിൽഭാസി ജയിച്ചു. അപ്പോൾ എനിക്കൊരു നായരുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അങ്ങനെ അന്ന് ഇത്രയും ആളുകൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്. അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാലേ, നമ്മുടെ പ്രത്യയശാസ്ത്രം എന്താണ്? ഐഡിയോളജി. നമ്മുടെ രീതിശാസ്ത്രം എന്താണ്? നമ്മുടെ മെത്തഡോളജി. ഇതൊക്കെ പോയിട്ട് സ്ഥാനാർത്ഥി ഏത് മതക്കാരനാണ്, ഏത് ജാതിക്കാരനാണ് എന്ന് മാത്രം പരിഗണിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുക. മറ്റതൊക്കെ ചുമ്മാ പറയുന്ന, അതായത് വികസനം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യാനി മത്സരിച്ച് ജയിച്ചാൽ വികസനം വരില്ലേ? അതെ, ഇയാളിവിടെ പാലം അല്ലെ, റോഡ് അല്ലെ, ആശുപത്രി അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, വികസനം എന്നുള്ളതൊരു പ്രത്യയശാസ്ത്രമല്ല, ഡെവലപ്മെൻറ് ഇസ് നോ ഐഡിയോളജി, അങ്ങനെ സംഗതിയില്ല. വികസനം എന്നുള്ളത് കേരളത്തിൽ ഒരു ഐഡിയോളജി ആയിട്ട്, ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അവതരിപ്പിച്ചാരാ? കേരള കോൺഗ്രസ്സുകാരാ? അവർക്ക് വേറെ പ്രത്യയശാസ്ത്രമൊന്നുമില്ല. കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ഞാൻ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇന്നത്തെ കോൺഗ്രസിനെ പറ്റി അല്ല കേട്ടോ. അപ്പോൾ അവർക്ക് കർഷകരുടെ കാര്യം നോക്കാനുണ്ട്, പിന്നെ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കാനുണ്ട്. അപ്പോൾ ജോലിക്കാരുടെയും നഗരങ്ങളുടെയൊക്കെ കാര്യം നോക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു ഐഡിയോളജി ആയിട്ട് അവതരിപ്പിക്കാൻ കൊള്ളില്ല. അവർക്ക് അറിഞ്ഞൂടാ,
അപ്പോൾ അവർ വികസനം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരിക്കൽ ഞാൻ പലവട്ടം പോയിട്ട് ഒരിക്കൽ പാലയിൽ പോയപ്പോൾ പാല അവിടെ പോയപ്പോൾ എന്നോട് അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, മാഷക്കറിയോ ഞങ്ങൾക്കിവിടെ ഒരു തുറമുഖം ഇല്ല, അതിൻ്റെ കാരണം അറിയുമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഇവിടെ കടലില്ല. മറ്റു മാണിസാറ് 50 കൊല്ലം അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്താ? വികസനമാണ്. കടലില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എന്തില്ലാത്തത്? പാലയിൽ തുറമുഖം ഇല്ലാത്തത്. അത് മോശമെന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നിങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്രമായിട്ട്, നിങ്ങളുടെ ഒരു രാഷ്ട്രീയ വീക്ഷണമായിട്ട്, രാഷ്ട്രീയ ദർശനമായിട്ട് അവതരിപ്പിക്കുക. ഇപ്പം നിങ്ങൾ നല്ല റോഡുണ്ടാക്കി, ആ റോഡിൽ നടക്കാൻ ഒരു ആദിവാസിക്കോ ദളിതനോ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ റോഡുകൊണ്ട് എന്താ കാര്യം? നിങ്ങളുടെ നാട്ടിൽ തുല്യതയില്ല, നീതിയില്ല, അക്രമം നടക്കുന്നു, അന്യായം നടക്കുന്നു, ആള് പട്ടിണി കിടക്കുന്നു. നിങ്ങൾ ഒരു നേരത്തെ അന്നം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആദിവാസി ചെറുപ്പക്കാരനെ, മധുവിനെ നിങ്ങൾ തല്ലിക്കൊല്ലുന്നു. എന്താ നിങ്ങളുടെ വികസനത്തിന് അർത്ഥം? അല്ല, എന്താ അതിനർത്ഥം? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ കർഷകന് രക്ഷയില്ല, ഇപ്പോൾ തേങ്ങയ്ക്ക് വിലയില്ല, മാങ്ങയ്ക്ക് വിലയില്ല, അല്ലെങ്കിൽ കൈതച്ചക്കയ്ക്ക് വിലയില്ല, നെല്ലിന് വിലയില്ല, നെല്ലുണ്ടാക്കാൻ ആളില്ല. ഇവിടെ ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യുന്ന ആരാ? കർഷകരാ. 2500 കർഷകർ വയനാട്ടിൽ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, വയനാട് ജില്ലയിൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ വികസിപ്പിക്കേണ്ടത്? ആദ്യം വികസിപ്പിക്കേണ്ടത് കൃഷിയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ പുറമേക്ക് പറയാം, ഉള്ളിലൊക്കെ എന്താണ്? ആ അതിപ്പോൾ നായന്മാർ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു നായരെ നിർത്തുക, ഈഴവന്മാർ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ഈഴവനെ നിർത്തുക, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ മുസ്ലിമിനെ നിർത്തുക. എന്താ നിങ്ങൾക്ക് ഇതൊന്നും പറയാനില്ല? ഞങ്ങളുടെ ഇന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ദർശനം, ഞങ്ങൾ കഴിഞ്ഞ ഇത്ര ഇത്രയും കൊല്ലം കൊണ്ട് ഇന്നന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരെ മറ്റത് പറയാതെ പറയുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജിഷ്ണു ചോദിച്ച മാതിരി ബിഷപ്പിനെ കാണുക, മുസ്ലിയരെ കാണുക, സന്യാസിയെ കാണുക, അല്ലെ സമുദായ നേതാക്കളെ കാണുക തുടങ്ങിയുള്ള ഏർപ്പാടൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഒരു പൗരനെ വെറും വോട്ടറായിട്ട് കാണുക, അതും അയാൾ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്നില്ല, അയാളൊരു ജാതി സമൂഹത്തിൻ്റെ ഒരു മതസമുദായത്തിൻ്റെ അംഗമാണ്, ആ സമുദായം വോട്ട് ബാങ്കാണെന്നാ. അപ്പം നിങ്ങൾ വോട്ട് ബാങ്കുകളെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതിൽ ജയിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ചേരി അറിയിച്ചാൽ മതി, ഇവിടെ ഏതെങ്കിലും ഒരു പൊതുമണ്ഡലത്തിൽ ഒരു ദളിതനെയോ ആദിവാസിയോ നിർത്തി ജയിപ്പിക്കാൻ പറ്റുമോ കേരളത്തിൽ? അല്ല, അങ്ങനെ വേണമല്ലോ. ഇങ്ങ് 75 കൊല്ലമായി നിങ്ങളുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അല്ല, ഒരു ട്രാൻസ്ജെൻഡറിനെ എവിടെയെങ്കിലും ഒന്ന് മത്സരിപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലാണ് ട്രാൻസ്ജെൻഡർ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് അയാൾ തൂങ്ങി മരിച്ചു അല്ലേ? അടിച്ചു നോക്കൂ, എന്തൊരു നാണക്കം. എന്ത് ഇലക്ഷനെ പറ്റി നിങ്ങൾ പറയുന്നത്, എന്ത് തെരഞ്ഞെടുപ്പ് പറ്റി നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറിന് മത്സരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ കേരളത്തിൽ 1000+ പഞ്ചായത്തുകളുണ്ട്, ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പറില്ല ഉണ്ടോ? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ ഇത്രയും കൊല്ലമായി കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്, അതിൽ 70 മണ്ഡലം ശരിക്ക് സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട അല്ലേ? അല്ലേ? ഇവിടെ 50% കൂടുതൽ സ്ത്രീകളല്ലേ? അതിലൊരു നോമിനേറ്റഡ് മെമ്പറായിട്ടെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ വരണ്ടേ? ഇവിടെ ഒരു ആദിവാസി സ്ത്രീ ജയലക്ഷ്മി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുണ്ടോ? നമ്മളത് മറന്നിട്ടല്ല ഈ പറയുന്നത്. പക്ഷെ അവർക്ക് ജയിക്കണമെങ്കിൽ എന്ത് വേണം? അവരുടെ എൻ്റെ സംവരണ മണ്ഡലത്തിൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ കണ്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് സംവരണം വേണമെന്ന് ഞാൻ പറഞ്ഞു. 70 മണ്ഡലം സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം. ഇപ്പോൾ 1948 മാർച്ചിൽ രൂപം കൊണ്ട പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കേരളത്തിലെ 3-ാമത്തെ പാർട്ടിയാണ്. ഇന്ന് വരെ അവരൊരു MLA MPയെ ഉണ്ടാക്കിയിട്ടില്ല കണ്ടോ. അപ്പോൾ എന്ത് ജനാധിപത്യം ഈ പറഞ്ഞത്? പിന്നെ 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 പിന്നോട്ട് പോവാണ്. മാഷെ, ഇവിടെ മാഷ് പറഞ്ഞതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ വികസനം ഒരു ഒരു ക്യാമ്പയിനായി ഉയർത്തി കാണിക്കുക, പാലങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിൽ ഇപ്പോൾ മാഷ് പറയുന്ന ഇതൊന്നും ശരിക്കും നേരിട്ട് ബാധിക്കാത്തൊരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇതൊരു തരത്തിൽ ഈ മധ്യവർഗത്തെ ഒന്ന് സുഖിപ്പിക്കാനുള്ള പരിപാടിയല്ലേ ശരിക്കും പറഞ്ഞാൽ? അതെ, അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളിപ്പോൾ മുക്കത്ത്, ഇവിടെ തൊട്ടടുത്ത മുക്കം മുനിസിപ്പാലിറ്റിയാണ്, അവിടെ വലിയൊരു മാള് വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ദളിത് സ്ത്രീക്ക്, ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതിൻ്റെ രീതി, ഒരു ദളിത് സ്ത്രീക്ക് അലിച്ചോക്കും, അല്ലെങ്കിൽ ദളിത് പുരുഷന് അവിടുന്ന് ഒരു 500 പഞ്ചസാര പൊതിഞ്ഞ് കിട്ടില്ല, കിട്ടുമോ? ഏ കിട്ടുമോ? അല്ലെങ്കിൽ ഒരു 200 രൂപ ചായപ്പൊടി, അവിടെ ചായപ്പൊടി ഉണ്ട്, അത് മിനിമം 2 കിലോ ആണ്, അവർ പാക്കറ്റാണ്, അവിടെ തൂക്കാനൊന്നും ആരുമില്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു പേന മേടിക്കണം, ഒരു പേനൊക്കെ എന്താ, ഒരു വോൾ പോയിൻ്റ് പേന 5 രൂപ ആയിരിക്കും, പക്ഷെ 5 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് അവിടുന്ന് കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 5 പാക്കറ്റ് മേടിക്കാന്നാ, ഒരു പേന നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇത് അവിടേക്ക് കയറാൻ പറ്റില്ല. അപ്പം ഇത് അവർക്ക് ഉപകാരമല്ലാത്ത വികസനം, എന്ത് വികസനമാണ്? നിങ്ങൾ വലിയ തിയേറ്റർ ഉണ്ടാക്കുന്നു, വലിയ സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കുന്നു, അവിടുന്ന് ഇവർക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ സാധാരണ തൊഴിലാളിക്ക് അവിടെ, ഞാനിപ്പോൾ ഇവിടുന്ന് ആരെ പോകും, ഞാൻ പറയാം ചെറിയ പീടിയിൽ നിന്ന് മേടിച്ചാൽ മതി സാധനം, എന്നെ മാളിൽ നിന്ന് വാങ്ങാൻ ആളുണ്ടാവും. ചെറിയ പീടിയിൽ നിന്ന് നമുക്ക് കുറച്ച് മിഠായി വേണം, അവിടുന്ന് പൊതിഞ്ഞ് മേടിക്കാന്നേ. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മളെപ്പോഴും, ഇത് ആർക്കുള്ളതാണ്, ഈ വിമാനത്താവളം ആർക്കാണ്? വിമാനത്താവളം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആവശ്യമുള്ളടത്ത് വേണം, ഞാനതിനെ പരിപൂർണമായി നിരാകരിക്കുകയല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കണം, ഇപ്പോൾ സിൽവർ ലൈൻ എന്ന് പറഞ്ഞു, ഇവിടെ ഈ KSRTC അല്ലേ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത്? ഇപ്പോൾ എൻ്റെ യാത്രാ സൗകര്യം KSRTCയാണ്, അത് തകർന്നുകൊണ്ടിരിക്കുക, അതിനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് റിപ്പയർ ചെയ്യാൻ ആളില്ല, അവരുടെ മന്ത്രി അവരോട് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നു, അവർ തന്നെ പറയുന്നു. ഇത് ഭരണകക്ഷി പിന്തുണ കൊടുക്കുന്ന ഭരണകക്ഷിക്കാരായ തൊഴിലാളി യൂണിയനുകൾ പറയുകയാണ്, മന്ത്രി ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നു. അപ്പോൾ KSRTC തകരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ സിൽവർ ലൈൻ കൊണ്ടുവരിക, അത് അത് നല്ല ഉദാഹരണമാണ്, നോക്കിയാൽ മതി. അതായത് KSRTC എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ സാധാരണക്കാരൻ്റെ യാത്രാ വാഹനമാണ്, സ്റ്റേറ്റ് ബസ്, നാട്ടുകാർ ആന ബസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, കണ്ടൂരിൽ നിന്ന് കോഴിക്കോട് വരണം, ഏറ്റവും നല്ല KSRTC അല്ലേ, നല്ല ബസ്സാണ്, ഇരിക്കാനൊക്കെ സൗകര്യമാണ്, ലെഗ് സ്പേസൊക്കെ നല്ലതാണ്, അധികം സ്പീഡില്ല, ഇവരൊക്കെ നല്ല മിടുക്കന്മാരാണ്. അത് വേണ്ട, സിൽവർ ലൈൻ വേണം. ഇതാണ് വികസനത്തിൻ്റെ ആ, അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി മധ്യവർഗമൊന്നുമല്ല ഇവിടുത്തെ ഉപരിവർഗത്തിൻ്റെ. അത് സിൽവർ ലൈൻ കൊണ്ടുവന്നിട്ട് എന്താ വേണ്ടത്? കാസർഗോഡ് നിന്ന് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തണം, ശരി, അങ്ങനെ ആവശ്യമുള്ള ആളുണ്ട്. അവർക്ക് ഫ്ലൈറ്റിന് പോകാൻ ബുദ്ധിമുട്ടില്ല, വിമാനത്തിൽ പോകാം. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തേണ്ട അത്യാവശ്യമുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ? ഒന്നുകിൽ മുതലാളിമാരായിരിക്കും, അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരായിരിക്കും, അല്ലെങ്കിൽ സിനിമാ നടന്മാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ആയിരിക്കും. അവർക്ക് വിമാനത്തിൽ പോയാൽ മതിയല്ലോ. മംഗലാപുരത്ത് വിമാനത്താവളുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, മതിയല്ലോ. അപ്പം നമുക്ക് KSRTCയാണ് വേണ്ടത്. അപ്പം ഇതാണ് യാഥാർത്ഥ്യബോധമില്ലാത്ത വികസന സങ്കല്പം എന്ന് പറയുന്നത്. ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ സങ്കല്പങ്ങളാണ്. ഓ, സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വിദേശ മൂലധനമല്ലേ, അല്ലേ? ജപ്പാൻ്റെ മൂലധനമാണ്, പിന്നെ ഉള്ളത് ഇവിടുത്തെ സ്വകാര്യ മൂലധനമാണ്. അതിൻ്റെ ഷെയറൊക്കെ നിങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ പോവാണ്. അപ്പോൾ ഇത് സോഷ്യലിസ്റ്റ് പാതയാണ്, ഇത് കമ്മ്യൂണിസമാണ് എന്ന് പറയാൻ ആളുണ്ടാവും. ഞാൻ പറഞ്ഞത് സോഷ്യലിസമോ കമ്മ്യൂണിസമോ എന്നുള്ള പേരല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഈ KSRTC നേരെയാക്കിയിട്ട് പോരെ സിൽവർ ലൈൻ എന്നാണ് എൻ്റെ ഒരു സംശയം. പക്ഷേ ഇതിൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മാഷിൻ്റെ നിലപാടുകൾ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മറ്റു ചിലർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇത് വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു വിഭാഗവും വേണ്ട എന്ന് തീർത്ത് പറയുന്ന ഒരു വിഭാഗത്തിന് ഇടയിലൊരു സ്പേസ് ഇല്ലേ? അതായത് ചില ആളുകൾ ഇതിനെ എതിർക്കുന്നത് നടപ്പിലാക്കിയ രീതിയുമായി ബന്ധപ്പെട്ടാണ്, അതായത് സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട്, ഈ കല്ലുകൾ നാട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നം, സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇതിനിടയിൽ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ സാധിക്കില്ല എന്ന് ചോദിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്, അതിനെങ്ങനെ മാഷാണെന്ന്? എൻ്റെ കണക്കിനില്ല. അതായത് സിൽവർ ലൈൻ നടപ്പാക്കുമ്പോൾ ഞാൻ കാണുന്ന ഒന്നാമത്തെ കാര്യം, എത്രയോ 1000 ആളുകൾ ഭവനരഹിതരാകും, ഉറപ്പാണ്. അവരെ നിങ്ങൾ കുടിയൊഴിപ്പിക്കേണ്ടി വരും. അത് നടപ്പാവുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലായിരിക്കും അത്. അപ്പം അവരെ പുനരധിവസിപ്പിച്ചാൽ പോരെ, മതി,
അത് നടക്കൂല. പിന്നെ വേറൊരു കാര്യം, മനുഷ്യൻ എന്ന് പറയുന്നതേ വൃക്ഷം മാതിരിയാണ്, വേരുള്ളൊരു സാധനമാണ്. നിങ്ങളുടെ വീട് എവിടെയാ? വീട് കോഴിക്കോട് തന്നെ, വടകരയാണ്. കോഴിക്കോട് വടകരയിലാണ്. അപ്പോൾ വടകരയിൽ ജനിച്ചു വളർന്ന നിങ്ങൾ അവിടെ പഠിച്ചു, അവിടെ ജോലി ചെയ്യുന്നു, അവിടെ കച്ചവടം ചെയ്യുന്നു, അവിടുന്ന് കല്യാണം കഴിച്ചു, അങ്ങനെ എന്താ വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാരൊക്കെ പ്രധാനമാണ്. നിങ്ങൾക്കിപ്പോൾ ആ വീട് 10 ലക്ഷത്തിനുള്ള വീട് 25 ലക്ഷം നിങ്ങളെവിടെയും പറഞ്ഞാൽ നിങ്ങളവിടെ വേര് പിടിക്കൂല. ഇതൊക്കെ പ്രധാനമല്ലേ? നിങ്ങൾ പഠിച്ച സ്കൂള്, നിങ്ങൾ കുളിച്ച പുഴ, നിങ്ങൾ കളിച്ച ഗ്രൗണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ വി എസിൻ്റെ കാലത്ത് 2008 വല്ലാർപ്പാടം പദ്ധതിക്ക് വേണ്ടിയിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളിൽ 362 കുടുംബങ്ങൾ ഞാൻ ഓർക്കുന്നു. അതിൽ 52 കുടുംബങ്ങൾക്കേ പുനരധിവാസം കിട്ടിയിട്ടുള്ളൂ. മറ്റൊരു റോട്ട്മാനാണ്. പൈസ ഉണ്ട് അവരുടെ കയ്യിൽ, പൈസ അല്ലല്ലോ. ഒരു വീട് എന്ന് പറഞ്ഞാൽ പൈസയാണോ? അപ്പം നിങ്ങൾ ജനിച്ച വീട്, നിങ്ങൾ പഠിച്ച സ്കൂള്, ഇതൊക്കെ പ്രധാനമല്ലേ? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പിന്നെ മാനന്തവാടിലൊരു ആദിവാസിയെ കൊണ്ടുവന്നിട്ട് അയാളെ വീട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളിവിടെ കോഴിക്കോട് മാങ്കാവിൽ അയാൾക്ക് ഒരു വീടിൻ്റെ കൊടുത്ത് അയാൾക്ക് ജീവിക്കാൻ പറ്റൂ? ഇത് എല്ലായിടത്തുള്ള പ്രശ്നമല്ല, എല്ലായിടത്തുള്ള പ്രശ്നമാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ഉണ്ട്. അപ്പം ഇത് അത്യാവശ്യമാണെന്ന് ആദ്യത്തെ ചോദ്യം. അതായത് സിൽവർ ലൈൻ എന്നുള്ളത് കേരളത്തിൻ്റെ അത്യാവശ്യത്തിൽപ്പെട്ടതാണോ? കേരളത്തിൻ്റെ അത്യാവശ്യത്തിൽപ്പെട്ടതാണ് കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, പത്രത്തിൽ കണ്ടത് ശരിയാണെങ്കിൽ, കല്ലിടൽ പരിപാടിക്ക് തന്നെ 81,60,000 ചിലവാക്കി കഴിഞ്ഞു. അത്രയും പൈസ എൻ്റെ പേർക്ക് അമ്പളം കൊടുക്കായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഉണ്ടോ? ഏ അപ്പോൾ അതിൻ്റെ കെടുകാരസ്ഥുള്ള നിങ്ങൾ ഇവരാണോ സിൽവർ ലൈൻ ഉണ്ടാക്കാൻ പോണത്? അപ്പം എന്നോട് ഇന്നലെ ഒരാൾ ഇൻ്റർവ്യൂ ചോദിച്ച്, സിൽവർ ലൈൻ വന്നാൽ മാഷ അതിനകത്ത് കയറുമോ? അപ്പം എനിക്ക് ബയലഞ്ച് എനിക്കിനി ആർക്ക് എത്ര സമയമുണ്ടെന്ന് അറിയില്ല. മിക്കവാറും എൻ്റെ ആയുഷ്കാലത്തൊന്നും ഇത് നടപ്പാൻ പോകില്ല, അതിന് അത്ര സമയം എടുക്കും. അത് ഇപ്പോൾ ഒരു ഉദാഹരണം, എല്ലാം അവ്യക്തമാണ് ജിഷ്ണു. അതായത് പിന്നെ ഈ ബഫർ സോൺ ഉണ്ടോ? ഉണ്ടെന്നും ഇല്ലാന്നും കേരളയിലൊരു മറുപടി, മന്ത്രി ഒരു മറുപടി, രാഷ്ട്രീയ. അപ്പം നിങ്ങൾക്കിത് അവ്യക്തമാണ് ഒരു പദ്ധതി. പിന്നെ ഇത് ഇങ്ങനെ ബലം പ്രയോഗിച്ചൊരു പദ്ധതി നടപ്പാക്കാൻ പാടുണ്ടോ? ജനങ്ങളുടെ ഇഷ്ടം ഇമ്പം നോക്കിയിട്ട് ഹൈക്കോടതി പറഞ്ഞല്ലോ ഇങ്ങനെ തർക്കമുണ്ടാക്കിയിട്ട് ഇത് ചെയ്യാൻ പാടില്ലെന്ന്. ഏ അപ്പോൾ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട്, ജനങ്ങളെ വെല്ലുവിളിച്ചൊരു പരിപാടി നടപ്പാക്കാൻ പാടുണ്ടോ? അതായത് ഇപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ LDF പിന്തുണക്കാരായ നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ ചില സാംസ്കാരിക പ്രവർത്തകരോ ഒക്കെ അതിനെ അനുകൂലിക്കുന്നുണ്ടാവും. ഞാൻ എനിക്ക് സാമാന്യ ബുദ്ധിയിൽ മനസ്സിലായത് ഞാൻ പറയുന്നത്, 20 കൊല്ലം മുമ്പ് എക്സ്പ്രസ് ഹൈവേ വന്നപ്പോൾ അതിനെതിർത്ത് LDF അല്ലേ? അന്ന് നമ്മളൊക്കെ LDF കൂടെ അല്ലേ നിന്നത് അല്ലേ? അതിങ്ങനെ മറന്നു പോവാ. അത് സ്ഥിതി എന്താപ്പം മാറിയത്? അന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് AK ആന്റണി മുഖ്യമന്ത്രിയും MK മുനീർ വകുപ്പ് മന്ത്രിയെ കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ പറഞ്ഞെന്താ? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം 5 മണിക്കൂർ കൊണ്ട് എത്താന്ന്. അത് പറ്റില്ല എന്നോ? അന്ന് പല പ്രശ്നമുണ്ട്. ഇതിൻ്റെ സാമൂഹിക ആഘാതമുണ്ട്, ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നമുണ്ട്, ഇതിൻ്റെ പരിസ്ഥിതി പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം കാണുന്ന കുടിയൊഴിപ്പിക്കലാണ്. അത് മര്യാദയ്ക്ക് ഇവിടെ അണക്കെട്ട് വന്നപ്പോഴും റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴും എയർപോർട്ട് വന്നപ്പോഴും മറ്റു വേറെ പദ്ധതികൾ വന്നപ്പോഴും ഒന്നും മര്യാദയ്ക്ക് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 2018 ഉം 2019 ഉം 2019 രണ്ട് പ്രളയം വന്നു. ആ പ്രളയബാധിതർക്ക് കൃത്യമായി വ്യക്തമായി അറിയിക്കുന്ന മട്ടിൽ എല്ലാവർക്കും സമയത്ത് അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയോ? ഇല്ലല്ലോ, ഒന്നും നടന്നിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം സർക്കാർ കാര്യമാണിത്. അതുകൊണ്ട് ഒരാൾ എങ്ങനെയത് ചെയ്യുക? എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ അറിവോ അനുവാദമില്ല, അതുപോലെ അവിടെ നിന്ന് കല്ലിട്, എന്തതിനർത്ഥം? എന്തതിനർത്ഥം? നിങ്ങൾ ആരാണ്? ഏത് കേരയിൽ, ഏത് റവന്യൂ വകുപ്പ്? ഞാൻ നേരം വിളിച്ച് നോക്കുമ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് എന്നിട്ട് നിങ്ങൾ എൻ്റെ പോലീസ് വന്ന് എന്നെ ചവിട്ടുക, പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള സ്ത്രീകളെ പിടിച്ചോളിച്ചുകൊണ്ട് പോവുക, കുട്ടികളെ പിടിച്ചോലിക്കുക, എന്താണത്? തെറി പറയുക പോലീസുകാർ വന്നിട്ട്, അല്ലെങ്കിൽ കേരളയിലെ ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ LDF പ്രവർത്തകന്മാർ. എന്തിന് എൻ്റെ വീട്ടുമുറ്റത്ത് കല്ലിടാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു അനുവാദം വാങ്ങിക്കൊണ്ട് പോവാ, എന്നെ അറിയിക്ക്, എന്നെ ബോധ്യപ്പെടുത്ത്, എൻ്റെ അറിവും അനുവാദവും സമ്മതമായിട്ട് സമ്മതമുള്ള അടുത്ത് കല്ലിട്ടോട്ടെ. എനിക്കൊരു ഏർക്കടില്ലട്ടോ, എൻ്റെ വീട്ടിൽ കല്ലിട്ടേ കഴിയൂ എന്ന് പറയുന്ന ആളുണ്ടാവും, അത് കിട്ടോ അവർ. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു മന്ത്രി, MP, MLA, മുനിസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷൻ മേയർ,
പഞ്ചായത്ത് ബസ് ഉണ്ട്, ഇവരുടെ ആരുടെയെങ്കിലും വീട്ടിലൂടെ പറമ്പിലൂടെ ഇത് പോകുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്താ എന്താ മിണ്ടാത്ത? എന്താ ജിഷു മിണ്ടാത്ത? പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും പണക്കാരൻ്റെ പാടമോ പറമ്പോ വ്യവസായശാലയോ വ്യാപാരശാലയോ ഇതിൽ പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ യൂസഫ് അലിയുടെ അല്ലെ, രവി പിള്ളയുടെ, അങ്ങനെ കുറേ പണക്കാർ, ഞാൻ അവരെ നിന്ദിച്ച് പറയില്ല, ആ സമ്പന്നന്മാർക്കൊന്നുമില്ല, അവിടെയൊക്കെ ഇത് വഴിമാറിപ്പോയിട്ടുണ്ട് ഇല്ലേ? അല്ല നമുക്കിപ്പോൾ വെല്ലുവിളി പോലെ പറയാം, അത് പറഞ്ഞാൽ മതി. രവി പിള്ളയുടെ ഇന്ന ഫാക്ടറി, ഇന്ന പാടം, ഇന്ന പറമ്പ്, ഇന്ന ഗസ്റ്റ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ ഇന്ന വ്യാപാരശാല, വ്യവസായശാല, അല്ലെ യൂസഫ് അലിയുടെ ഇന്ന മാള്, ഇതിൽപ്പെട്ടിരുന്ന് പെടില്ല. ഒരു നേതാവിൻ്റെയും പെടില്ല, ഒരു മന്ത്രിയുടെയും പെടില്ല. എന്താ ഈ കേരളത്തിൽ എവിടെയൊക്കെ ഇവർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാവും? അപ്പം ഇത് പാവപ്പെട്ട ആളുകൾ, ദളിതർ, കൃഷിക്കാർ, ആദിവാസികൾ, അസംഘടിതർ, ഇങ്ങനെ. അപ്പം അത് വളരെ വ്യക്തമാണത്. അപ്പം അവർക്കൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു കാര്യത്തിന് അവർക്ക് ആർക്കിപ്പോൾ മറ്റേ കേരളയിൽ കയറിയിട്ട് ഈ വലിയ പൈസ കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഉണ്ടോ? അവരാണ് ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത്. അത് നിങ്ങളല്ല സഹിക്കുന്നത്, അവരാ സഹിക്കുന്നത്. ആർക്കു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ഇതിനെയാണ് എന്ത് പറയുക? മുതലാളിത്തം എന്ന് പറയുക. ഞാൻ പഠിച്ചാൻ പറഞ്ഞു, അതായത് തൊഴിലാളികളെ, പാവപ്പെട്ട ആളുകളെ, കർഷകന്മാരെ, സാധാരണക്കാരെ ചൂഷണം ചെയ്തിട്ട് മധ്യവർഗത്തിനും ഉപരിവർഗത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുക? മുതലാളിത്തം എന്ന് പറയുക. ഞാൻ പഠിച്ചാട്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് വേറെ വാക്കുണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ CPM സമുന്നതനായ നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ് ഞാൻ പത്രത്തിൽ വായിച്ചു, ചൈന സോഷ്യലിസ്റ്റ് പാതയിലാണ്, ചൈന മുതലാളിത്ത പാതയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ എന്തേ വ്യത്യാസമുള്ളൂ? കൊടി ചോർന്നിട്ടാണ്, പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്, അവിടെ അരിവാൾ ചുറ്റിക്കൊക്കെ ഉണ്ടാവും. അത് കമ്മ്യൂണിസമാണ് എന്ന് പറയാൻ ആൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ പതുക്കെ വേര് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര വലത് ഒരു ബോധമാണ്. അതായത് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ PC ജോർജിൻ്റെ വിദ്വേഷ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ആ രീതിയിൽ ഹിന്ദുക്കളിൽ ആരംഭിക്കുകയും പിന്നീട് ക്രിസ്ത്യൻസിലൂടെ ഒക്കെ പടരുന്ന ഈ അൾട്രാ റൈറ്റ് വിങ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഈ ഒരു ഒരു ടെൻഡൻസി, അതിനെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? ആ വിദ്വേഷ പ്രസംഗത്തെ ഒക്കെ എങ്ങനെയാണ്? ഞാൻ അതിനൊക്കെ എതിരുള്ള ഒരുത്തന. അതായത് ലോകം മുഴുവൻ അങ്ങനെ പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്, പക്ഷേ ഞാൻ സത്യം പറയണല്ലോ. അതായത് ജനാധിപത്യം, ഡെമോക്രസി എന്ന് പറയുന്നത് ദൈവാധിപത്യത്തിന്, തിയോക്രസിക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ദൈവാധിപത്യം, തിയോ എന്ന് പറഞ്ഞ ദൈവം, തിയോക്രസി ദൈവാധിപത്യം. ഉദാഹരണം, ആരാ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്? താലിബാനാണ്. അവിടെ ഇലക്ഷനോ വോട്ടോ ഒന്നുമില്ല, അവരും അടിച്ചു കയറി വരികയാണ്. അവർ ആയുധപ്രയോഗം കൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്നു. അതിനെ പിന്തുണയ്ക്കുന്നു ആര്? ചൈന. അല്ല, അവരുടെ വിശ്വാസത അധികാരം തോക്കുകളിലൂടെ എന്ന് പറഞ്ഞു മാവോസേത്തുങ്ങ ഉണ്ടോ? അപ്പോൾ പോളണ്ട് അത് 10-12 കൊല്ലം മുമ്പ് ക്രിസ്തുവിൻ്റെ രാജ്യമായി പ്രഖ്യാപിച്ചു. ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോട് അവർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സമുദായം പറഞ്ഞു, ഞങ്ങൾ ഇതിനെ രാജാവാക്കുന്നു. ക്രിസ്തു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജാവാണ്ടോ? എന്താണ്? ഞാൻ സ്വർഗരാജ്യത്തിലെ രാജാവാണ്, ഭൂമിയിലെ കാര്യം വേറെ എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹമാണ് പറഞ്ഞത്, സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് അതിനെ ഇടപിരിച്ചൊരാളാണ് ക്രിസ്തു. സീസർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ചക്രവർത്തി, റോമാ ചക്രവർത്തിയാണ് സീസർ എന്ന് പറയുന്നത്. അപ്പം അത് രണ്ട് രണ്ടാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും. ഇന്ന് അത് മുഴുവൻ ഒരുമിച്ച് കൂടി വരികയാണ് എല്ലാ വിഭാഗത്തിലും. അപ്പോൾ അതിൻ്റെ ഒരു പഴയ വാക്കുപയോഗിച്ചാൽ ഒരു ശംഖുലിയാണ് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ മുഴങ്ങുന്നത്. അപ്പോൾ അതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേരളത്തിൽ, അത്രയേ ഉള്ളൂ. കേരളം അതിൽ വീഴുകയില്ല എന്ന പ്രതീക്ഷയൊക്കെ അസ്തമിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ 27% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ, അപ്പോൾ 45% അല്ലേ? അപ്പോൾ ഇവിടെ കാലുറപ്പിക്കണമെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായാൽ പറ്റില്ല എന്ന് BJP അറിയാം.
അപ്പോൾ ആ ഐക്യമില്ലാതെയാക്കാനുള്ള പണിയാണ് ബി ജെ പി എടുക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് പിന്തുണക്കുന്ന പണികളാണ് മുസ്ലിം ലീഗ് അടക്കം ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ക്രിസ്തീയ വിശ്വാസികളിടയിൽ ഏറ്റവും അധികം അവരെ വേദനിപ്പിച്ച ഒരു സംഗതിയാണ്, അത് വളരെ ന്യായമാണ് ആ വേദന, ഹാഗിയ സോഫിയ സംഭവം. ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ മുമ്പ് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ അവരുടെ ദേവാലയമാണ്. അത് കഴിഞ്ഞ് അവിടെ മുസ്ലിങ്ങൾ ആ രാജ്യം കീഴടക്കിയപ്പോൾ അത് അവരുടെ ദേവാലയമാക്കി മാറ്റി. അത് കഴിഞ്ഞ് സെക്യുലർ ഡെമോക്രസി വന്നു തുർക്കിയിൽ. അപ്പോൾ അത്താതുർക്ക് എന്ത് ചെയ്തു? അത് എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു മ്യൂസിയമാക്കി മാറ്റി. കാരണം അവിടെ അങ്ങേയറ്റത്ത് ശില്പകലയും ചിത്രകലയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ 1935 എൻ്റെ ഓർമ്മ, അതൊരു മ്യൂസിയമായിട്ട് കമാൽ പാഷ, അതിപ്പോൾ കോടതി വിധിയുണ്ട് എന്നും പറഞ്ഞിട്ട് ഉർദുഗാൻ തുർക്കിയിലെ ഏറ്റവും വലിയ മതമൗലികവാദിയായ രാഷ്ട്രീയക്കാരുടെ ഒരാളാണ് ഉർദുഗാൻ, അദ്ദേഹം അത് വീണ്ടും അത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. ശരി, അപ്പോൾ നമുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ സമുന്നതനായ നേതാവ് ഇപ്പോൾ അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. സാദിഖ് അലി തങ്ങൾ ചന്ദ്രികലേനെ അനുമോദിച്ച് ലേഖനം എഴുതി, എന്ത് കാര്യം ഉണ്ടോ? അതായത് നിങ്ങൾ ബാബരി പള്ളി പൊളിച്ചത് തെറ്റാണെങ്കിൽ ബാമിയാൻ കുന്നിലെ ബുദ്ധപ്രതിമ തകർത്തവും തെറ്റാവണം. ഹാഗിയ സോഫിയ ഒരു ക്രിസ്ത്യാനികൾ അവരുടെ വിശുദ്ധ ദേവാലയമായി ഉണ്ടാക്കിയ ഒരു കെട്ടിടം അവിടുത്തെ ഗവൺമെൻറ് ചരിത്രത്തിൻ്റെ പല ദശാസന്ധികളിലൂടെ വന്നപ്പോൾ ഒരു മ്യൂസിയമാക്കി മാറ്റിയെങ്കിൽ അത് അവിടെ നിലനിർത്തണം എന്ന് വിചാരിക്കണം. അപ്പോൾ ഹാഗിയ സോഫിയോട് ചെയ്തത് ശരി, ബാമിയാൻ കുന്നിൽ ചെയ്തത് ശരി, ബാബരി പള്ളിയോട് ചെയ്തത് മാത്രം തെറ്റ്. ഇതെന്ത് പരിപാടിയാ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇവിടുത്തെ എസ് ഡി പി ഐ, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, രണ്ടും ഒന്നു തന്നെയായിരിക്കും പല പേര് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഇവരൊക്കെ ഇവരെ കൊണ്ടാവും പോലെ ഇതിലേക്ക് വരി കൊടുക്കുന്നുണ്ട്. പ്രസ്താവനകൾ, പ്രസംഗങ്ങൾ, മുദ്രാവാക്യങ്ങൾ. ഇപ്പോൾ ഒന്നാൾ ആലപ്പുഴയിൽ കേട്ട മുദ്രാവാക്യം എന്താ അനുച്ചു? ഒരു 8-10 വയസ്സുള്ള കുട്ടിയെ കൊണ്ടത് ചെയ്യിക്കുന്നത്. ഇപ്പോൾ 1980 എൻ്റെ ഓർമ്മ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിനോട് എന്ന് കേരളം മുഴുവൻ ചുമരെഴുതിയ ആളുകളുടെ പിന്മുറക്കാരാണ് ഈ പി എഫ് ഐയും എസ് ഡി പി ഐ ഒക്കെ. അന്ന് എല്ലായിടത്തും ആർ എസ് ആർ എഴുതി വെച്ചു ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെയാണ്. അവരെ പ്രകോപിപ്പിക്കുകയാണ്. അവരെടുത്ത് തെറ്റില്ല എന്നല്ല ഈ പറയുന്നത്, അവരെടുത്ത് മാത്രമാണ് തെറ്റ് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ ചെറിയൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ മാഷ് മുമ്പും പല വേദികളിലും പ്രസംഗിച്ചൊക്കെ കേട്ടൊരു കാര്യമാണ്, അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്, ഒരേപോലെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിനെ രണ്ടിനെ സമീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരേ സമയത്ത് രണ്ടിനെയും രണ്ട് പ്രതലത്തിൽ നിർത്തി വിമർശിക്കുന്നത് പോലെ നമുക്ക് ഒരേ പ്രതലത്തിൽ ഇതിനെ എതിർക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ഹിജാബിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജയ് ശ്രീരാം പിടിച്ച് പാഞ്ഞെടുക്കുന്നു, അതിനെതിരെ ഒരു പെൺകുട്ടി നിന്ന് അല്ലാഹു അക്ബർ എന്ന് തിരിച്ചു വിളിക്കുന്നു. അതൊരു പ്രതിഷേധമല്ലേ? പക്ഷേ അത് അയാളുടെ ഐഡൻറ്റിറ്റി കാരണമാണ് അയാൾ ആക്രമിക്കപ്പെടുന്നത് എന്ന പോയിന്റിൽ അയാൾ അയാളുടെ ഐഡൻറ്റിറ്റിയെ തന്നെയാണ് പുറത്തേക്ക് വിളിച്ച് പറയുന്നത്. അതൊരു തരത്തിൽ റെസിസ്റ്റൻസ് അല്ലേ? ഒരു പ്രതിഷേധമല്ലേ? അത് പിടിച്ചു നിൽക്കലല്ലേ? ജനാധിപത്യത്തിൽ നിങ്ങളുടെ പ്രതിഷേധം, നിങ്ങളുടെ ചെറുത്തീർപ്പിൻ്റെ രീതി എന്താ? മതമൗലികവാദത്തെ, മതരാഷ്ട്രവാദത്തെ, മതഭീകരവാദത്തെ ജനാധിപത്യ വിശ്വാസി മതമൗലികവാദം കൊണ്ടോ മതരാഷ്ട്രവാദം കൊണ്ടോ മതഭീകരവാദം കൊണ്ടോ എതിർക്കരുത്. എതിർത്ത് കാര്യമല്ല, നമുക്ക് മരിക്കാം, നമുക്ക് അവിടെ കൊല്ലാം, കാര്യമൊന്നുമില്ല. ഇപ്പോൾ ബാമിയാൻ കുന്നിൽ നടക്കുന്നതിന് നേരെ മൗനം, ഹാഗിയ സോഫിയ നടക്കുന്നതിന് നേരെ ആനുകൂല്യം, ഗാസ കുന്നിൽ നടക്കുമ്പോൾ പ്രതിഷേധം, എന്താ പരിപാടി? അപ്പോൾ നിങ്ങളുടെ ജനാധിപത്യ വിശ്വാസം കൊണ്ടാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ 138 കോടി ജനങ്ങളിൽ 20 കോടിയെ മുസ്ലിങ്ങളുള്ളൂ, റൈറ്റ്? അവരുടെ ന്യൂനപക്ഷമാണ്, റൈറ്റ്? പക്ഷേ അവരുടെ, ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം, നല്ല മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ശ്രീലങ്കയിൽ ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? അവിടുത്തെ ഭാഷ സിംഹളീസാണ്, എന്നിട്ട് തമിഴന്മാർ അവിടെ ന്യൂനപക്ഷമാണ്. 1952 അവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ഭണ്ഡാര നായകൻ ഒരു നിയമം കൊണ്ടുവരുന്നു. എന്താ അത്? സിംഹളീസ് ഭാഷ പഠിച്ച ആളുകൾക്ക് മാത്രമേ
ജോലിയുള്ളതും പറഞ്ഞിട്ട്. അപ്പോൾ എത്രയോ തമിഴന്മാർക്ക് ജോലി നഷ്ടപ്പെടും, അവർക്ക് പ്രൊമോഷൻ ഇല്ലാതെ വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, തമിഴനോട് വിവേചനമുണ്ട്, സത്യമാണല്ലോ, സത്യമാണ്. ഇതിനെതിരായിട്ട് രംഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ആളുടെ പേര് പ്രഭാകരൻ എന്നാണ്. അതെന്താ ചെയ്തത്? അദ്ദേഹം ജനാധിപത്യ രീതിയിൽ ഒരു പാർട്ടി രൂപീകരിക്കല്ല ഉണ്ടായത്, ഒരു സൈന്യം രൂപീകരിക്കുക, ഇത് എൽ ടി ടി എന്ന് പറഞ്ഞിട്ട് പല പതിറ്റാണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. ഒരു യുദ്ധത്തിലൊരു ആരും തോൽക്കുമല്ലോ, തോറ്റു കഴിഞ്ഞു. ഇപ്പോൾ തമിഴന്മാർ അവിടെ ഒറ്റപ്പെട്ടു, അവർ രാജ്യദ്രോഹികളായി വലിയ ശതമാനം. അപ്പോൾ വേരുപ്പുള്ള പ്രഭാകരൻ എന്ന് പറയുന്ന നേതാവ് അവിടെ ഒരു ജനാധിപത്യ രീതിയിലൊരു പാർട്ടിയാണ് രൂപീകരിച്ചതെങ്കിൽ ഇത്രയും ആൾ മരിക്കില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ആൾ മരിച്ചു. ശ്രീലങ്കൻ സൈന്യം കൊന്നതിനേക്കാൾ കൂടുതൽ എൽ ടി ടിയിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പൊട്ടാസ്യം സൈന്യം കഴിച്ച് മരിച്ചിട്ടുണ്ടവർ. അപ്പോൾ ഈ മരണം കൊണ്ടോ കൊലപാതകം കൊണ്ടോ നിങ്ങൾക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സമീകരിച്ച് ഇത് ഇപ്പോൾ ഹിന്ദു തീവ്രവാദത്തിൻ്റെ മറുപടി മുസ്ലിം തീവ്രവാദമാണോ? പിന്നെ എന്താ ഈ പറയുന്നത്? അത് ഇപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഇതാലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ മുദ്രാവാക്യത്തിലേക്ക് ഞാൻ വരുന്നത്, പൗരത്വ ഭേദഗതി നിയമം വന്നു, നമുക്കതിനെ എതിർക്കണം. എങ്ങനെ എതിർക്കുക? നിൽക്ക് അല്ല, അങ്ങനെ നിങ്ങൾ പോലെ എങ്ങനെ എതിർക്കുക? ആ എതിർപ്പിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതികരണത്തിൻ്റെ കൂട്ടത്തിൽ ഇവർ കുറേ ആൾ അള്ളാഹു അക്ബർ വിളിച്ചു ആണോ? അവിടെ നിൽക്കുന്ന ക്രിസ്ത്യാനിയോ സിഖുകാരനോ കമ്മ്യൂണിസ്റ്റോ നിരീശ്വരവാദിയോ സെക്യുലറിസ്റ്റായ ആൾ എന്ത് വിളിക്കുക കൂടുതൽ? എന്താ വേണ്ടത്? അള്ളാഹു അക്ബർ അവിടെ ഒരു കൊള്ളാവുന്ന മുദ്രാവാക്യമാണോ? എന്ത് പക്ഷേ രാഷ്ട്രീയം അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ ഡൽഹിയിൽ ആ സമരം നടത്തിയ മുസ്ലിങ്ങൾ മാത്രമാണോ? മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണോ അത്? പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരിക്കാൻ പറ്റുന്നില്ല? അള്ളാഹു അക്ബറിന്റെ കാര്യം ഇതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? പ്രായമായിട്ടല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത്? അതായത് ആ സമരത്തിന് വന്ന 100 ആളുണ്ട്, അതിൽ 10 ആൾ മുസ്ലിങ്ങളാണ്. അവർക്ക് അള്ളാഹു അക്ബർ വിളിച്ചാൽ മതി, കുഴപ്പമില്ല, അതിന് എനിക്കൊരു എതിരില്ല. പക്ഷേ ഈ 90 ആൾ വേറെന്ത് ചെയ്യും? പക്ഷേ അവിടെ ഉള്ള എൻ്റെ ഒരു മറുപടിയാണ്, അതായത് ഈ പറയുന്ന എൻ്റെ ഒരു സുഹൃത്തായ ഒരു മുസ്ലിം, അയാളെ അയാളുടെ ഐഡൻറ്റിറ്റിയുടെ പേരിൽ അയാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അയാൾ മുസ്ലിം ആയതുകൊണ്ട് കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ അയാൾ അയാളുടെ റെസിസ്റ്റൻസായി അയാളുടെ പ്രതിഷേധമായി അയാൾ അള്ളാഹു അക്ബർ വിളിക്കുമ്പോൾ അയാളോടുള്ള രാഷ്ട്രീയമായ യോജിപ്പിൻ്റെ പേരിൽ എനിക്കെന്തുകൊണ്ട് അള്ളാഹു അക്ബർ വിളിച്ചുകൂടാന്നാണ് ഞാൻ ചോദിച്ചത്. വിളിച്ചുകൂടാ, അയാളും വിളിച്ചുകൂടാ. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നം, മതപ്രശ്നം അല്ലത്. ഞാൻ പറഞ്ഞുതരാം, അല്ല ഐഡന്റിറ്റി, ഇതൊക്കെ നിങ്ങൾ പുതിയ വാക്കുകൾ കൊണ്ടുവരികയാണ്. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരും എസ് ടി പി ഐക്കാരും ഫണ്ടമെന്റൽ വാദത്തിനെ അനുകൂലിക്കല്ലോ. അല്ല, ആണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതാ, ജിഷ്ണു ഇപ്പൊ ചെയ്യുന്നതാ. ഞാൻ പറഞ്ഞുതരാം, 1905 ബംഗാൾ വിഭജിച്ചു, ലോർഡ് കഴ്സന്റെ കാലത്താ. 1905 ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പിന്നെയും 10 കൊല്ലം ബാക്കിയുണ്ട്, മനസ്സിലായോ? അന്നിവിടെ കാര്യമായി ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു, അങ്ങനെ ജിന്ന അങ്ങനെ ആൾക്കാർ. ബംഗാൾ വിഭജിച്ചത് കിഴക്കൻ ബംഗാളും പടിഞ്ഞാറ് ബംഗാളുമായിട്ടാണ്. ലോർഡ് കഴ്സൺ കൊടുത്ത വിശദീകരണം അത് ഭരണ സൗകര്യാർത്ഥമെന്നാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വകയിൽ ദേശീയ പ്രസ്ഥാനം, ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരികയാണ് എന്നുള്ളതിനെ തകർക്കാൻ വേണ്ടിയാണ് വിഭജിച്ചത്. അന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ബൗദ്ധന്മാരും ജൈനന്മാരും പാർസികളും എല്ലാവരും കൂടി അതിനെ എതിർത്തു. അന്ന് എല്ലാവരും പാടിയിരുന്നൊരു പാട്ട് വന്ദേ മാതരം ഒന്നായിരുന്നു. അത് ഒരു മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ സിഖിൻ്റെയോ പ്രശ്നമല്ല, അതൊരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമെന്ന് അവരെടുത്തു. ഗാന്ധി പിന്നീട് പറയുന്നുണ്ട് ദേശീയ ബോധം, ഇന്ത്യ എന്നുള്ള ബോധം ഉണ്ടായത് ആ സമരത്തിലാണ്. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് റദ്ദാക്കി, മനസ്സിലായോ? അപ്പോൾ നമ്മൾ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മുസ്ലിമോ മുസ്ലിം അല്ലാത്തവനും എടുക്കാൻ പാടില്ല. അതൊരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്. അതായത് ആ നിയമത്തെ നമ്മൾ എതിർക്കുന്നത് എങ്ങനെയാണ്? അല്ലല്ലല്ല, ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുക. അതായത് പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമല്ല എന്ന് പറഞ്ഞിട്ടാ ആണോ? ആണോ? കാരണം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയുന്നില്ല.
നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് പറഞ്ഞത് ഇവിടെ ജനിച്ചവർക്കും ഒരു ഇവിടുത്തെ പൗരന്മാരായ ആളുകൾക്ക് പറഞ്ഞവർക്കും പിന്നെ ഇവിടെ നിശ്ചിതകാലം പഠിക്കാൻ വേണ്ടിയോ ജോലി ചെയ്യാൻ വേണ്ടിയോ താമസിച്ചവർക്കും നിശ്ചിതകാലം കച്ചവടം ചെയ്യാനോ വ്യവസായം ഉണ്ടാക്കാനോ താമസിച്ചവർക്കും ഈ പൗരത്വത്തിന് അവകാശം ഉണ്ടെന്നാ. അപ്പം നമ്മൾ ജാതി മതം തുടങ്ങിയുള്ള ഐഡൻറ്റിറ്റികൾ ഇല്ലാതെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കണ്ടത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സത്ത, അതിൻ്റെ സ്പിരിറ്റ് എന്നൊരു സാധനമുണ്ട്. ആ സ്പിരിറ്റിന് ചേരാത്ത ഒന്നും നിങ്ങളവിടെ ചെയ്യരുത്. നിങ്ങൾ മുദ്രാവാക്യം വിളിക്കരുത്. നിങ്ങൾ ഇതൊന്നും ഇപ്പോൾ ഇവർ ഈ അള്ളാഹു അക്ബർ വിളിക്കുന്ന ടീം പാകിസ്ഥാനിലേക്ക് പറയില്ല പറയോ? പാകിസ്ഥാനിൽ അഹമ്മദിയായിട്ട് ജനിച്ചവന് പൗരത്വമല്ലോ? 1973 കളഞ്ഞില്ലേ? അത് ഇവരോട് ചോദിച്ചു നോക്കുക. അപ്പം ജനാധിപത്യ വിശ്വാസിയെ കൂട്ടിയേ ജനാധിപത്യ സമരം നടത്താൻ പാടുള്ളൂ. അതിവിടെ കണ്ടതാണ്. 1977 അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നായകൻ്റെ പേര് ജയപ്രകാശ് നാരായണൻ എന്ന JP യോടെന്ന് പലരും പറഞ്ഞാണ്. അദ്ദേഹം ജനതാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ RSS-നും BJP-യും കൂട്ടരുത്. കാരണം ജനാധിപത്യത്തിൽ അടിസ്ഥാനപരമായി വിശ്വാസമല്ലാത്തവരെ കൂട്ടരുത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ പത്രപ്രവർത്തകനാണ്, മനസ്സിലായോ? അന്ന് അവരെ കൂട്ടി. അതിൻ്റെ കെടുതി, ആ നമ്മുടെ ഈ കെടുതി ആരംഭിക്കുന്ന അവിടെയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഈ തെറ്റ് ചെയ്തത്. അലഹബാദ് ഹൈക്കോടതി അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ആ വിധി മാനിച്ച് രാജിവെക്കണം. രാജിവെക്കാൻ എന്താ ഉണ്ടാവുക? രാഷ്ട്രപതി പറയും രാജി സ്വീകരിച്ചിരിക്കുന്നു, തൽക്കാലം നിങ്ങൾ കെയർടേക്കറായിട്ടോട്ട് വേറെ സംവിധാനം ഉണ്ടാക്കാമെന്ന് പറയും. അതിനിടയ്ക്ക് ഇലക്ഷൻ വരും. ഇലക്ഷൻ വരുമ്പോൾ മത്സരിച്ചാൽ റായ്ബറിൽ അവർ ജയിക്കുന്നേ. എന്ത് ചെയ്തു? അടിയും ദിവസം പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവർക്കും ചാൻസ് കിട്ടി, അവസരം കിട്ടി. അതിലേറ്റവും അധികം ഉപയോഗിച്ച ആരാണ്? RSS-കാരാ. അതുപോട്ടെ, അവരുടെ വലിയ സമരങ്ങളുണ്ട്. ആൾ ജയിലിൽ പോയി, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ജയിലിൽ പോയിട്ടു. നമ്മൾ ഇവിടുത്തെ അന്നത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗുകാർ പോയി, സോഷ്യലിസ്റ്റുകാർ പോയി, ഇപ്പോൾ സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന മൊറാജി ദേശായി, അങ്ങനെ ഒരുപാട് ആളുകൾ, മധുലിമായ സോഷ്യലിസ്റ്റായ മധുലിമായ ഒരുപാട് ആൾ ജയിലിൽ പോയി. ഇത് കഴിഞ്ഞ് ജനതാ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അന്ന് ജനസംഘം എന്ന് പറയുന്ന ഇന്നത്തെ BJP-യുടെ പൂർവ്വരൂപം അവരെ കൂട്ടരുതെന്ന് പറഞ്ഞു. അദ്ദേഹം കൂട്ടി. 1977 മൊറാർജി ദേശായിയുടെ മിനിസ്ട്രിയിൽ അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യമന്ത്രിയായിട്ടും ലാൽകൃഷ്ണ അദ്വാനി വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിട്ടും അധികാരമേറ്റു. ഇന്നത്തെ BJP-യുടെ പൂർവ്വരൂപത്തിന് ആദ്യമായി അംഗീകാരം കിട്ടുക, അംഗീകാരം കൂട്ടി അവരെ കൂട്ടി അത് സമരം നടത്തി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ സമയത്ത് മതമല്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്? പൗരത്വമാണ്, നിങ്ങൾ ഇന്ത്യക്കാരനാണെന്നുള്ളതാണ്. അത് പറയുമ്പോൾ നിങ്ങൾ 100 ആളുടെ 100 ആൾക്ക് അംഗീകരിക്കാമെന്ന് വിളിച്ചാൽ മതിയെന്നേ. അല്ലെ മറ്റു ഇത് ഡിവൈഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതായത് ആ അള്ളാഹു അക്ബർ വിളിക്കുമ്പം ആർക്കതിൻ്റെ ഗുണം? അതിൻ്റെ ഗുണം ഈ പൗരത്വം നിഷേധിക്കാൻ നടക്കുന്ന RSS-നാണ് അതിൻ്റെ ഗുണം. അത് മനസ്സിലാക്കണ്ടേ? വികാരം കൊണ്ടൊരു കാര്യമുണ്ടോ? വിവേകമാണ് വേണ്ടത് രാഷ്ട്രീയത്തിൽ. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് എന്നും പറഞ്ഞിട്ട് ആ ജാഥ പോകുമ്പോൾ നിങ്ങൾ അള്ളാഹു അക്ബർ വിളിക്കുക. വിളിച്ചോ? കാരണം ഇവർക്ക് പലർക്കും ഇങ്ങനെ മരിച്ചാൽ സ്വർഗം കിട്ടും, ആ പോരാട്ടം അങ്ങനെ അവർക്ക് വിശ്വാസം ഉണ്ടായാലും എനിക്ക് അറിയില്ല. പക്ഷേ ഇതൊന്നും രാഷ്ട്രീയമല്ല. അതായത് ഇന്ത്യ പോലെ ഒരു ഒരു ബഹുമത സമൂഹം, അതിന് പുലരേണ്ട ഒരു ബഹുസ്വര ജനാധിപത്യമാണെങ്കിൽ അതിൻ്റെ സമരങ്ങൾക്ക്, അതിൻ്റെ പൗരാവകാശ സമരങ്ങൾക്ക് നിങ്ങൾ മതത്തിൻ്റെ കൊടി ഉപയോഗിക്കരുത്, മതത്തിൻ്റെ വാക്ക് ഉപയോഗിക്കരുത്, മതത്തിൻ്റെ മുദ്രാവാക്യം വിളിക്കരുത്. വിളിച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടും, വേറെ ഒന്നുമില്ല. എനിക്ക് വന്നാൽ നഷ്ടം വരാനുള്ളത് ഒറ്റപ്പെടും. അത് പിന്തിരിപ്പൻ ഏർപ്പാടാണ്. ഞാനത് പറഞ്ഞാണ് ഇപ്പോഴും ഞാനത് പറയുന്നു. പിന്നെ ഞാൻ ഈ സംഘപരിവാറിന് എല്ലാത്തിനും എതിരാണ്. അതിനെ എതിർക്കാൻ അവരുടെ മതരാഷ്ട്രവാദം, ഹിന്ദു രാഷ്ട്രവാദം, അതിന് ബദലായിട്ട് ഇസ്ലാമിക രാഷ്ട്രവാദം കൊണ്ടുവന്നാൽ ഇവർക്ക് രാഷ്ട്രമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെ പരലോകത്ത് പുണ്യം കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടില്ല, കിട്ടുമോ? വിഷ്ണുവിന് കിട്ടുമോ? അത് അത് വിശ്വാസമില്ല നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ ഇവരെ കൂട്ടിയൊക്കെ സമരം ചെയ്യല്. ഇവർ പരലോകത്തേക്ക് പണിയെടുക്കുക, ഇഹലോകത്തെ പണിയാണ് നമ്മളെടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതായത് പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവൻ മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. തലയിൽ തട്ടടാൻ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ മുദ്രാവാക്യം വിളിക്കും, അങ്ങനെ വിളിച്ചാൽ കൂടെ ഉള്ളവനെ ഏറ്റു വിളിക്കാൻ പറ്റണം. അല്ലാതെ എന്ത് സമരം? അത് എന്ത് മുദ്രാവാക്യം? അത് അവിടെ ഡിവൈഡ് ഉണ്ടാക്കിയല്ലേ? പക്ഷേ ഈ മുദ്രാവാക്യം ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട്
ഇന്റലക്ച്വലായ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിൽ വളരെയധികം ഇടപെടുന്ന രണ്ട് പേരായിട്ടുള്ള ശശി തരൂരും അതുപോലെ തന്നെ പ്രൊഫസർ എം വി നാരായണനും തമ്മിൽ ഇതേപോലൊരു കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു. അതായത് ശശി തരൂർ പറഞ്ഞത് നിങ്ങൾ ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എം വി നാരായണൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നിങ്ങളോട് അള്ളാഹു അക്ബർ വിളിക്കരുത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അള്ളാഹു അക്ബർ വിളിച്ച് തന്നെയാണ് പ്രതിഷേധിക്കേണ്ടതെന്നാണ് എം വി നാരായണൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്ട് അവിടെ നിലനിൽക്കുന്നത് എൻ്റെ ബേസിക്കായ ചോദ്യം മറ്റൊന്നാണ്. അതായത് ഈ കോൺഫ്ലിക്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മൾക്കിടയിൽ നിൽക്കുന്ന പോലെ തന്നെ അത് എല്ലായിടത്തും നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ മാഷ് നേരത്തെ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ബാബരിയോട് ചേർത്ത് മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഹാഗിയ സോഫിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പക്ഷേ എൻ്റെ ചോദ്യം ഇത് മൂന്നും നമുക്ക് മൂന്ന് പ്രതലത്തിൽ എതിർത്തുകൂടെയെന്നാണ്. ഇതിനെ മൂന്നേ ഒരു പ്രതലത്തിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മാത്രമാണ് ബാബരി എന്ന് ആർ എസ് എസ്കാർക്ക് പറയാൻ പറ്റില്ല. മാഷിൻ്റെ വാചകങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് പറയാം അല്ലെ കാര്യം എന്തറിയോ നിങ്ങൾ അതിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വിശേഷമുള്ളത്? ഞാൻ പറയുന്നത് നിങ്ങൾ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിനൊക്കെ ഒരുപോലെ എതിർക്കണം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും ഉദാഹരണം പറയാം. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറയാണ് കാരശ്ശേരി ചെയ്യുന്നത് ശരിയല്ല, എന്താ ബി ജെ പി പറയുന്നതാണ് കാരശ്ശേരി പറയുന്നത്. ഞാൻ പറഞ്ഞു സരിതാ നായരുടെ കേസ് വന്നപ്പോൾ ഞാനെതിരായിരുന്നു. അന്ന് ബി ജെ പി പറഞ്ഞതിൻ്റെയാണ് സി പി എംകാർ പറഞ്ഞത് അല്ലേ? അല്ലേ? ഇപ്പോൾ അവരൊരുമിച്ചായിരുന്നു സമരം ചെയ്തത്. ആണ്. അപ്പം അവർക്കതാവാം, നമ്മൾ പറയുന്നത് പാടില്ല. അപ്പം ഇതൊക്കെ മറ്റേ പരിപാടിയാണ്. അതായത് ഇതൊക്കെ നമുക്ക് ഓർമ്മശക്തി കുറവാണ് എന്നുള്ള നിലയ്ക്ക് അതൊക്കെ വാക്യം കൊണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ആഗോളാടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ കാണണം. ഇവരെങ്ങനെ കാണുന്നുണ്ട്? ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ വല്ലതും ഉണ്ടായാലും ആഗോളാടിസ്ഥാനമാണല്ലോ അല്ലേ? എന്താ വേണ്ടത്? അല്ലേ? ആണ്, ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കണക്കിന് ഹാഗിയ സോഫിയയിൽ ചെയ്തത് തെറ്റാണ്, എൻ്റെ കണക്കിന് ബാമിയാൻ കുന്നിൽ ചെയ്തത് തെറ്റാണ്, ഞാനത് പറയും. അപ്പോൾ അതുപോലെയല്ലേ ബാബരി മസ്ജിദാണ്? അതുകൊണ്ട് അത് ശരിയാവില്ല. അത് ഇവരുടെ നീതിക്ക്. അതായത് എന്താണ്, യു ഡി എഫ് ഒരു അഴിമതി കാണിച്ചാൽ ആ എൽ ഡി എഫും കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ മറുപടിയാണ്. എന്ത് മറുപടിയാണ് അത്? എൽ ഡി എഫിന് അന്യായം കാണിച്ചു, ഉടനെ അവർ പറയും യു ഡി എഫ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അല്ലെ, യു ഡി എഫ് പറയാണ് യു ഡി എഫ് അന്യായം കാണിക്കുമ്പോൾ ഇതിപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വരുന്നതാണ്. അത് ഞങ്ങളുടെ മന്ത്രി അഴിമതി കാണിച്ചു, നിങ്ങളുടെ മന്ത്രി അഴിമതി കാണിച്ചിട്ടുണ്ട്. അത് എന്ത്, അത് ഏത് മറുപടിയാണെന്നറിയാം? ഞാനൊരു തമാശ ജിഷ്ണനോട് പറയാം. അറബികളുടെ ഒരു കഥയുണ്ട്. മകൾ വന്നിട്ട് ബാപ്പയോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് എൻ്റെ മുഖത്തടിച്ചു എന്ന് പറഞ്ഞു. ഏത് മുഖത്താണ് അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇടത്തേ മുഖത്താണ് അടിച്ചത്, ഇടത്തേ കവളത്താണ് അടിച്ചത്. അപ്പോൾ ഇദ്ദേഹം അവളെ വലത്തേക്ക് അവളത്തിൽ അടി കൊടുത്തു. പറഞ്ഞു അവരോട് ഇന്ന് പറയും എൻ്റെ മകളുടെ ഇടത്തേക്ക് അവളത്ത് അവൻ അടിച്ചെങ്കിൽ അവൻ്റെ ഭാര്യയുടെ വലത്തേക്ക് അവളത്ത് ഞാൻ അടിച്ചു എന്ന് അവരോട് ഇന്ന് പറയും. ഇവിടെ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് ചിലതിൻ്റെ നേരെ വർത്തമാനം പറയും, ചിലതിൻ്റെ നേരെ മിണ്ടാതിരിക്കുകയും, ചിലതിനെ കണ്ടില്ലാന്നടിക്കുകയും, ചിലതിനെ മൗനം കൊണ്ട് അനുവദിക്കുകയൊക്കെ പറ്റില്ല. അത് അങ്ങനെ അത് പക്ഷെ അവിടെയാണ് എന്നെ പോയി. ഇതിപ്പോ ഇതേ സമീകരിക്കാൻ ശ്രമിക്കലും ഇതേപോലെ തെറ്റാണ് തീർച്ചയായും. നിങ്ങൾ ഞാൻ പറയുന്ന ഇപ്പോ ഒരു ബി ജെ പിക്കാരനായ ഒരു മന്ത്രി അഴിമതി കാണിച്ചു, അപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി അഴിമതി കാണിച്ചു. ഓ, കമ്മ്യൂണിസ്റ്റുകാർ അഴിമതി ഒന്നും കാണിക്കൂല, അല്ലെ കോൺഗ്രസ്സുകാർ അഴിമതി ഒന്നും കാണിക്കൂല, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും അഴിമതി കാണിക്കുന്നുണ്ട് ഈ നാട്ടിൽ. അത് പറയുമ്പോ സമീകരിച്ചു, അത് തൂക്കമൊപ്പിച്ചു. കാരണം നിങ്ങൾക്ക് ഇത് മിണ്ടാതിരിക്കണം, നിങ്ങൾക്ക് ഈ സാധനത്തെ മൗനം കൊണ്ട് അനുവദിക്കണം, അല്ലെ വാക്കുകൊണ്ട് അനുകൂലിക്കണം. നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായ തെറ്റുകൾ, അപ്പോൾ അഴിമതി അല്ലെ സ്വജനപക്ഷപാതം ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ, അപ്പോൾ അത് നിങ്ങൾ സമീകരിച്ചു. കോൺഗ്രസ്സുകാരും ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലെന്ന് ചോദിക്കാൻ പാടില്ല. അല്ല, ഇതിൻ്റെ ഒരു കാര്യം പറയും, പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതേപോലെ ആരോപണ പ്രത്യാരോപണം നടക്കുന്നൊരു കാര്യമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതിപ്പോൾ എൽ ഡി എഫ് ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തിയതായി ആരോപിക്കപ്പെടുന്നു. അതായത് ഒരു യു ഡി എഫുകാരൻ മരിക്കുന്നു, ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവർ കൊന്നില്ലേ എന്ന് പറയുന്നൊരു ഒരു തരത്തിൽ അതെ അതാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കും നമുക്ക് ഈ ഓരോ കാര്യങ്ങളും ഓരോന്നായി എടുത്ത് ചർച്ച ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ജിഷ്ണുവിനെ ഞാൻ ചോദിക്കാം, ഇവിടെ ഗൗരി ലങ്കേഷിനെ കൊന്നു അല്ലേ, അല്ലേ കൽബുർഗിയെ കൊന്നു അല്ലേ, അല്ല അല്ല നിക്ക് കൽബുർഗിയെ കൊന്നു, പൻസാരയെ കൊന്നു, ദാബോൽക്കറെ കൊന്നു. ഇതിൻ്റെ വളരെ വൈകാതെയായിരുന്നു കോയമ്പത്തൂർ ഉമർ ഫാറൂഖിനെ മുസ്ലിം മതമൂലികൾ കൊന്നത്. അത് മിണ്ടാൻ പാടില്ല, അത് മിണ്ടിയിട്ടില്ല കേരളത്തിൽ.
ഇതാണ് ഈ പരിപാടി. ഇത് ഇവിടുത്തെ RSS-നെ വളർത്തുന്ന പരിപാടിയാ. എന്താ മിണ്ടാതെ മിണ്ടാതിരുന്നു. അല്ല ജിഷ്ണുവിനെ ഞാൻ ചോദിക്കുന്നു, ഉമർ ഫാറൂഖിന്റെ കാര്യം ജിഷ്ണു എപ്പോഴാ കേട്ടത്? പറയൂ. കേട്ടിട്ടില്ല. ഞാനത് ഫേസ്ബുക്കിൽ കണ്ടിട്ട് കോയമ്പത്തൂർ ആയിട്ട് ബന്ധമുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, ഞാൻ ഇത് കാണുന്നത് ശരിയാണോ? ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സ്നേഹിത ആനന്ദി രാമേന്ദ്രനെ കൂട്ടി അവിടെ പോയി. പോയിട്ട് ഉമർ ഫാറൂഖിൻ്റെ ഉമ്മയെ കണ്ടു, ബാപ്പയെ കണ്ടു, മകനെ കണ്ടു, അമ്മായിയപ്പനെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. ഞാനൊരു ഫോട്ടോ മേടിച്ചു, വിവരങ്ങളൊക്കെ അന്വേഷിച്ചു, സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചു. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ ഒരു പ്രമുഖനായ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഈ പാലക്കാട് നിന്ന് 43 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം, ഉക്കട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. ഓ അങ്ങനെ ഉണ്ടോ? പക്ഷേ ഞാൻ അറിഞ്ഞില്ലെന്നോ, സത്യം പറഞ്ഞാൽ പുള്ളി അറിഞ്ഞിട്ടില്ല. പിറ്റേന്ന് മാതൃ എന്നെ വിളിച്ച് ഏതോ ഒരു ലേഖനം വേണമെന്നത് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. ആ അങ്ങനെ ഉണ്ടോ പക്ഷേ? അതിനെപ്പറ്റി ഞാനൊരു ലേഖനം എഴുതുന്ന കൊടുക്കുമെന്ന് ചോദിച്ചു ഉമർ ഫാറൂഖിൻ്റെ. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ആലോചിക്കട്ടെ, ഏതായാലും മാഷ അയക്കുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ വിവരം പറയണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കാമെന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മലയാളികൾ ആ വിവരം അറിഞ്ഞത്. മാതൃ എഴുത്തിപ്പേൽ എഴുതിയ ഒരു ലേഖനം. അപ്പോൾ ഇത് മിണ്ടാൻ പാടില്ല. എന്താ കാരണം? അത് ന്യൂനപക്ഷ വിരുദ്ധമാണത്. ന്യൂനപക്ഷക്കാർക്ക് എന്ത് ചെയ്യുക? ദൈവമല്ല എന്ന് പറഞ്ഞൊരുത്തിനെ വെട്ടിക്കൊല്ലാം അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത് ചേകനൂരിനെ കൊന്നവർക്ക് അധികാരം ഉണ്ടായിട്ടാണോ? ജോസഫിൻ്റെ കൈവെട്ടി അധികാരം ഉണ്ടായിട്ടാണോ? ജോസഫിൻ്റെ കൂടെ ആര് നിന്നു ജിഷ്ണു? ജോസഫിൻ്റെ കൂടെ ആര് നിന്നു? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ജോസഫിൻ്റെ കൂടെ ആര് നിന്നു? ഇന്നിപ്പോൾ ക്രിസ്ത്യാനികളുടെ വലിയ ഐക്യം പറഞ്ഞവരില്ലേ, അവരാരും നിന്നു? ഞാൻ ആ വീട്ടിൽ പോയ ആളാ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സലോമി, അവർ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ 5-6 മാസം മുമ്പ് ഞാൻ പോയത്. ഈ ആരും ജോസഫിൻ്റെ കൂടെ നിന്നില്ല. ഒരു പാർട്ടിക്കാരൻ നിന്നില്ല, ഒരു ജാതിക്കാരൻ നിന്നില്ല, ഒരു സംഘടനയിൽ നിന്നില്ല. എന്നെപ്പോലെ ഇപ്പോൾ കേരളത്തിൽ ആകെ അതിനെതിരായിട്ടൊരു പ്രതിഷേധം നടന്നത് കോഴിക്കോട്ടാണ്. കേരളത്തിൻ്റെ ലജ്ജാപ്രകടനം ഞങ്ങളതിന് പേരിട്ട്, ഞങ്ങളെ മതേതര സമൂഹത്തിൻ്റെ പേരിൽ. ആരും നിന്നില്ല. എന്താ ന്യൂനപക്ഷ വർഗീയത മറ്റതാ? കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് ആവശ്യമുണ്ടെന്നേ. നിങ്ങൾക്ക് UDF-നും LDF-നും ഒക്കെ ഇതുകൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഉമർ ഫാറൂഖിനെ കൊന്നത് കൊലയാണ്, കൽബുർഗിയെ കൊന്നമാതിരി കൊലയാണത്. കൽബുർഗിയെ കൊന്നപ്പോൾ ഞാൻ ലേഖനം എഴുതി, അത് കൊള്ളാം. ഉമർ ഫാറൂഖ് അത് പണ്ടാൻ പാടില്ല. അപ്പോൾ അതൊന്നും എന്നോട് പറഞ്ഞൊരു കാര്യമില്ല ജിഷ്ണു. ഞാൻ എൻ്റെ കോമൺ സെൻസ് അനുസരിച്ച് അല്ല നിങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് സമീകരിക്കാൻ പാടുണ്ടോ? ഇത് RSS-ന് സൗകര്യം ചെയ്യുകയല്ലേ? അതിന് കാരണം എന്താണെന്നറിയോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, RSS അനുകൂലമായ പല ഓൺലൈൻ ചാനലുകളും അതുപോലെ മറ്റ് TV ചാനലുകൾ തന്നെ മാഷ് പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളുടെ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ഇതാ കാരശ്ശേരി മാഷ് പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വളരെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. അവിടെ മാഷ് പക്ഷേ പറഞ്ഞത് കൃത്യമായ കോണ്ടക്സ്റ്റിൽ ഈ രണ്ട് വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ അതിൽ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നിടത്ത് മാഷ് വെച്ച് അവർ വാലിഡേറ്റ് ചെയ്യാണ്. അവരുടെ മറുപടി പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എൻ്റെ ഉത്തരവാദിത്തം അല്ല അത്. ഞാൻ ഈ കൽബുർഗി വധത്തിനെതിരായിട്ടും ഉമർ ഫാറൂഖ് വധത്തിനെതിരായിട്ടും ഒരേ പദത്തിൽ ഒരേ മട്ടിലെ ലേഖനം എഴുതിയത്. എനിക്കെന്താ ഉത്തരവാദിത്തം? എനിക്ക് എൻ്റെ സത്യം പാലിക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ മുറിച്ച് എന്തെല്ലാം ഉപയോഗിക്കും? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചാനലിൽ എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ്, ബിജു മോഹൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ പറഞ്ഞു വളരെ വിചിത്രമായൊരു മതേതരത്വമാണ് കേരളത്തിൽ നിലവിലുള്ളത് ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, സ്വന്തം അവനോൻ ജനിച്ചു വളർന്ന സമുദായത്തിൻ്റെ വർഗീയതയെ എതിർക്കുക, അന്യ സമുദായത്തിൻ്റെ വർഗീയതയെ പിന്തുണയ്ക്കുക. അപ്പെന്തായി? നിങ്ങൾ സെക്യുലറായി. നിങ്ങൾ ആരാണോ പിന്തുണയ്ക്കുന്നത് അവരും സെക്യുലറായി. അങ്ങനെയാണല്ലോ കേരളത്തിൽ സെക്യുലാറിസം അല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞു, KP രാമനുണ്ണി ഹിന്ദു വർഗീയതക്കെതിരാണ്, അദ്ദേഹം മുസ്ലിം വർഗീയതയെ പിന്തുണയ്ക്കും. അപ്പോൾ അദ്ദേഹം സെക്യുലറായി, അദ്ദേഹം പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമി സെക്യുലറായി. ഇതുപോലെ അലി അക്ബർ, അയാൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്, മുസ്ലിം വർഗീയതക്കെതിരാണ്, അയാൾ ഹിന്ദു വർഗീയതയെ അനുകൂലിക്കും. അപ്പെന്തായി? അലി അക്ബറും സെക്യുലറായി അല്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ ചില ഉദാഹരണം പറയുന്നു. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ഈ ഇവർക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് RSS പ്രചരിപ്പിച്ചു. എനിക്ക് അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ എനിക്ക് തോന്നി ഞാൻ ഈ പറയുന്നത്, ഞാൻ എല്ലാ ഹിംസയ്ക്കെതിരാണ്, എല്ലാ കൊലപാതകത്തിനെതിരാണ്, ആരെന്തിൻ്റെ പേരിൽ ചെയ്താലും. അപ്പോൾ നിങ്ങൾ വർഗീയതയാണ് എതിർക്കുന്നതെങ്കിൽ
അത് പിന്നെ അതിൽ നിങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ വർഗീയത എതിർക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതയുടെ നേരെ മൗനം പാലിക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയത വളരാണ് കേരളത്തിൽ. അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ അത് വളരുന്നതിന് തരക്കേടില്ല അവർക്ക്. ഇവിടുത്തെ സി പി എമ്മിനോ ഇവിടുത്തെ കോൺഗ്രസിനോ ഒന്നും അത് വളരുന്നതുകൊണ്ട് ഒരു തരക്കേടില്ല. അവർക്ക് തൽക്കാലം ഭരണം കിട്ടിയാൽ മതി. എനിക്കൊരു ഭരണം കിട്ടാനില്ല, ഭരണം പോകാനുമില്ല. കാര്യം മനസ്സിലാവുണ്ടോ? അതായത് നിങ്ങൾ ഈ ന്യൂ ഇപ്പോൾ ഈ പറഞ്ഞ സമീകരിച്ച് പറയരുത് എന്നൊക്കെയുള്ള സിദ്ധാന്തം കൊണ്ടുവന്ന എന്താ ഉണ്ടാവുക വെച്ചാൽ മറ്റത് കണ്ടോ 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 എന്ന് പറയും. അല്ല, പക്ഷേ ഇപ്പോൾ സമസ്ത ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ച പ്രശ്നമുണ്ടായി, അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ അതിൽ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ഈ കാലഘട്ടത്തിൽ 2022 ഒരു പെൺകുട്ടിയെ മാഷ് എന്നെ പറഞ്ഞ വാചകമാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കണോ വേണ്ടോ എന്ന് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തി എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കാരണം ഞാൻ ഈ സമസ്തക്കാരുടെ മദ്രസയെ പഠിച്ച് അത്തരം ഒരു പാരമ്പര്യം പുലർത്തുന്ന കുടുംബത്തിൽ വളർന്ന ആളാണ്. എനിക്കറിയാം എന്താ, ഞാൻ പിന്നെ എൻ്റെ ചാനൽ ഞാൻ വേറെ വീഡിയോ ഇട്ടു സമസ്തയുടെ ഹറാം എങ്ങനെ ഹലാലാകുന്നതെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ പറയുന്നത് നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയുടെ നേരെ മൗനം കൊണ്ട് അതിനെ അനുവദിക്കുകയോ വാക്കുകൊണ്ട് അനുകൂലിക്കുകയോ ചെയ്യുമ്പോൾ ഭൂരിപക്ഷ വർഗീയത വളരെയാണ് ജിഷ്ണു. നിങ്ങൾക്ക് ആർ എസ് എസിനെ തളർത്താണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിനെ ഒരുപോലെ എതിർക്കണം. അതായത് വിദ്വേഷ പ്രസംഗം പി സി ജോർജ് നടത്തിയാലുള്ള അതേ നിലപാട് നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി നടത്തിയാലും സിംസാറുൽ ഹക്ക് ഹുദവി നടത്തിയാലും ഷംസുദ്ദീൻ പാലത്ത് നടത്തിയാലും ശശികല ടീച്ചർ നടത്തിയാലും നിങ്ങൾ എടുക്കണം. ഇത് നിങ്ങൾ ചാനലിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, കൊടുത്തോളം എനിക്ക് നിയമല്ലേ, വാശിയൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ കാര്യം നടത്തലാന്ന് വരും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് സിംസാറുൽ ഹക്ക് ഹുദവിക്ക് വിദ്വേഷ പ്രസംഗം നടത്താം. അപ്പോൾ അവിടെ ആദ്യം ചെയ്യേണ്ടത് സർക്കാർ ചെയ്യേണ്ടത് ആ പ്രസംഗങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാണ്. അത് അത് അതിപ്പോഴും ഓടുന്നുണ്ടെന്നേ. ഈ പി സി ജോർജിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ശശികല ടീച്ചറുടെ പ്രസംഗം അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം അല്ലെങ്കിൽ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ പ്രസംഗം ഒക്കെ ഇപ്പോഴും ഓടുകയാണ്. നിങ്ങൾ അവരെ അറസ്റ്റെടുത്തിട്ട് കാര്യമില്ല. വേണ്ടടുത്ത് ആ പ്രസംഗം എത്തുന്നുണ്ട്. ആ പ്രസംഗം ഡിലീറ്റ് ചെയ്യുക ആദ്യം വേണ്ടത്. അല്ല, ഇവരെ അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം, അതൊക്കെ വേറെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ പി സി ജോർജിൻ്റെ വിദ്വേഷ പ്രസംഗത്തിൽ ഞാൻ എതിരാണ്. പി സി ജോർജിനെ ഒരു രാഷ്ട്രീയക്കാരനുള്ള അങ്ങേയറ്റം വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ജീർണതയുടെ ഏറ്റവും വലിയ പ്രതിരൂപം ഏതാന്ന് എന്നോട് ചാൻ പറയും പി സി ജോർജാണ്. അതിന് ഇങ്ങനെ അവസരവാദവും നിലപാടില്ലായ്മയും അധികാരമോഹവും പബ്ലിസിറ്റി ക്രേസും പ്രശസ്തി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ തരുമ്പും വിലവെക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവിരോധമൊന്നുമില്ല. ഞാൻ ഒക്കെ കണ്ട് പരിചയപ്പെട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞത്, നിലപാടിൻ്റെ കണക്കിലാണ് പറഞ്ഞത്. സ്ത്രീവിരുദ്ധനാണ് പി സി ജോർജ്. അദ്ദേഹം നടിയെ ആക്രമിച്ച കേസിലാണെങ്കിലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ അദ്ദേഹം ഇരകൾക്കെതിരാണ്, പ്രതികളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ബഹുമാനിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ബഹുമാനം ആവശ്യം ഉണ്ടാവില്ല. ഞാൻ പറയുന്ന അതേ നിലപാട് നിങ്ങൾ വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് സ്പീച്ച് എന്നൊരു സാധനം വരികയാണെങ്കിൽ അത് മുജാഹിദ് ബാലുശ്ശേരിയോടുള്ള നിലപാട് തന്നെ മറ്റൊരിടത്തും പാടുള്ളൂ. അത് പറയാൻ പാടില്ല. സമീകരിച്ചു ആ ബി ജെ പി ആണെന്ന്. ഇവിടെ നിങ്ങളിത് നോക്കുക, ഫേസ്ബുക്ക് നോക്കുന്ന ആളാണ് ഞാൻ, ഫേസ്ബുക്ക് വാട്സപ്പ് നോക്കുന്ന ആളാണ് ഞാൻ, യൂട്യൂബ് നോക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഏതളവിലുള്ള കയ്പാണ്, വെറുപ്പാണ്, പരനിന്ദയാണ് ഇതിൻ്റെ വകയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് എനിക്കൊരു ധാരണയുണ്ട്. ആ ധാരണ കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യൂ, നിങ്ങളതിനെ അഭിമുഖീകരിക്കൂ, അവരോട് പറയൂ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഞങ്ങൾ കേസെടുക്കും, ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങളിത് ഡിലീറ്റ് ചെയ്യുന്നു. വേറെ ഒരുത്തരം വെറുക്കാൻ നിങ്ങൾക്കൊരു മതം വേണോ? അത് മാത്രം അർപ്പിച്ചാൽ മതി. ഈ ഇവിടുത്തെ വനിതാ മതിലിൽ മുഖം മൂടുന്ന പർദ്ദയണിഞ്ഞൊരു പെണ്ണ് വരുമ്പോൾ നിങ്ങൾ ഈ വനിതാ മതിലിൽ നിൽക്കണ്ടെന്ന് പറയാനുള്ള വകതിരിവ് സി പി എമ്മിന് വേണ്ടേ? അല്ല, ഒന്നുമില്ല, പ്രശ്നമുണ്ടായി അതിപ്പോൾ സമയക്കായിട്ടാ, ഇപ്പോൾ പറഞ്ഞാൽ തോറ്റൊന്നും അരച്ചിട്ടാ. അല്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആൾമാറാട്ടാണത്. മുഖം മൂടുന്ന പർദ്ദ എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, എന്താ സ്ത്രീവിരുദ്ധമാണ്. മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും സെഫിയ മത്സരിക്കുമ്പോൾ സെഫിയയുടെ ഭർത്താവ് റഫീഖിൻ്റെ ഫോട്ടോ കൊടുക്കുക ഉണ്ടോ? ആ ചോയ്സ് അല്ലേ? എന്താ ചോയ്സ് അല്ലാത്തത്? അതെന്താ ചോയ്സ് അല്ലാത്തത്? അല്ല അല്ല അല്ല, ഇത് പുരുഷാധിപത്യത്തിൻ്റെ സമാനമാണിത്. അവസാനം പ്രധാനമന്ത്രി മോദി ഗതികെട്ടിട്ട് അത് ആ നിയമം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞ് വിട്ടുപോയി.
ലോകത്തേത് രാഷ്ട്രത്തിലാണെങ്കിലും അന്ന് പ്രധാനമന്ത്രി രാജിവെക്കണം വേണ്ടേ? രാജിവെക്കണമെന്ന് ഇന്ത്യയിൽ ആർക്കും തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു മുങ്ങുന്ന കപ്പലാണ് കോൺഗ്രസ്, അപ്പോൾ എല്ലാവർക്കും അറിയാം. അതിനപ്പം രണ്ട് സംസ്ഥാനത്ത് അവർ ഭരിക്കുന്നുള്ളൂ, രണ്ട് സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട് മെന്നാന്നുണ്ടായ ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും.